കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് കോൺഗ്രസ്. ജില്ല തിരിച്ച് ഡിസിസികൾ വഴി കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഭരണമാറ്റം ഉണ്ടാകുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം DCC അധ്യക്ഷന്മാരുമായി ഫോണിലൂടെ ആശയവിനിമയം നടത്തിയിരുന്നു. ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളെ പറ്റിയുള്ള വിവരങ്ങൾ മാത്രമാണ് അദ്ദേഹം തേടിയത്. തുടർന്ന് ഉന്നത നേതാക്കളുമായും അദ്ദേഹം ചർച്ച നടത്തി. ഇതിനുശേഷമാണ് 69 സീറ്റുകളിൽ ഉറപ്പായും ജയിക്കുമെന്ന വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. കനത്ത മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ കുറച്ചെങ്കിലും സ്വന്തമാക്കാൻ സാധിച്ചാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് മുന്നണി എത്തിച്ചേരുമെന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിൽ 75 മുതൽ 80 സീറ്റ് വരെ വിജയം അവർ പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് 40നും 50നും ഇടയിൽ സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ. മുസ്ലിം ലീഗ് 20 സീറ്റ് വരെയും നേടും. മറ്റുള്ളവർ പരമാവധി 10 സീറ്റ് നേടുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം, തൃശൂർ, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നേട്ടം കൊയ്യാം എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. കാസർഗോഡ് 2 സീറ്റിലാണ് കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നത്. ഉദുമയിൽ LDFൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കും. തൃക്കരിപ്പൂരിലും കാഞ്ഞങ്ങാട്ടും പതിവില്ലാത്ത വിധം കടുത്ത മത്സരമാണ് UDF നടത്തിയത്. എന്നാൽ മണ്ഡലം പിടിക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് അവർ തന്നെ പറയുന്നു. ഇരിക്കൂർ, പേരാവൂർ, അഴീക്കോട് സീറ്റുകൾ കണ്ണൂരിൽ കോൺഗ്രസ് ഉറപ്പിക്കുന്നു. കണ്ണൂരിലും കൂത്തുപറമ്പിലും അട്ടിമറി ഉണ്ടാവുമെന്ന് സൂചനകളും നേതാക്കൾ നൽകുന്നുണ്ട്. ധർമ്മടത്ത് BJP 2nd സ്ഥാനത്തേക്ക് വരുമോ എന്നാണ് കോൺഗ്രസ് ഭയക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നത് ചലനമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ജില്ലയിൽ നിന്ന് KPCC ലഭിച്ചിരിക്കുന്ന വിവരം. 3 സീറ്റും തൂത്തുവാരുമെന്ന് ജില്ലാ നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു. കോഴിക്കോട് ജില്ലയിൽ വടകര അടക്കമുള്ള മണ്ഡലങ്ങൾ ഇത്തവണ മുന്നണിക്കൊപ്പം നിൽക്കുമെന്നാണ് UDFൻ്റെ കണക്കൂട്ടൽ. മലപ്പുറത്ത് 11 സീറ്റുകൾ UDF തന്നെ നിലനിർത്തും. മലപ്പുറം, വേങ്ങര, തിരൂരങ്ങാടി, കോട്ടക്കൽ, മങ്കട, കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, തിരൂർ, വണ്ടൂർ എന്നീ സീറ്റുകളിലാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. പൊന്നാനിയിലും തവനൂരിലും കടുത്ത മത്സരം നടന്നുവെങ്കിലും മുൻതൂക്കം ഇടതിനാണ്. നിലമ്പൂർ, താനൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ കടുത്ത മത്സരമാണ് നടന്നതെന്ന് നേതാക്കൾ തന്നെ പറയുന്നു. പാലക്കാട് 5 സീറ്റുകളിലാണ് UDF പ്രതീക്ഷിക്കുന്നത്. തൃത്താലയിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പാർട്ടിയിൽ നിന്ന് തന്നെ പാലം വലി ഉണ്ടായില്ലെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിക്കും. പട്ടാമ്പി, ഒറ്റപ്പാലം, ചിറ്റൂർ, നെന്മാറ എന്നിവിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. ഇത് 4 ഇടതിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. തൃശൂർ, ഗുരുവായൂർ, ചാലക്കുടി സീറ്റുകളും അവർ പ്രതീക്ഷിക്കുന്നു. വടക്കാഞ്ചേരിയിലും ഇരിങ്ങാലക്കുടയിലും മത്സരം കടുത്തുവെന്നാണ് വിലയിരുത്തൽ. എറണാകുളത്ത് 11 സീറ്റാണ് UDF ഉറപ്പിക്കുന്നത്. ഇടുക്കിയിൽ പീരുമേടും തൊടുപുഴയും UDF ഉറപ്പിക്കുമ്പോൾ ആലപ്പുഴയിൽ ഹരിപ്പാട്, ചേർത്തല, അരൂർ, കായംകുളം ഉൾപ്പെടെ പല സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. കോട്ടയത്ത് പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി, പാല, ചങ്ങനാശ്ശേരി എന്നീ സീറ്റുകളിൽ UDF മിന്നുന്ന വിജയം ഉറപ്പിക്കുമത്രേ. തരംഗമുണ്ടായാൽ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും കൂടെ പോരുമെന്നാണ് അവരുടെ വിശ്വാസം. പത്തനംതിട്ടയിൽ കോന്നി, റാന്നി, ആറന്മുള സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ ഉറച്ച വിലയിരുത്തൽ. അടൂരിൽ അട്ടിമറിയും അവർ പ്രതീക്ഷിക്കുന്നു. കൊല്ലത്ത് ഇത്തവണ 6 സീറ്റിലാണ് UDF പ്രതീക്ഷ വയ്ക്കുന്നത്. കരുനാഗപ്പള്ളി, ചവറ, കുണ്ട്ര, കൊല്ലം, പത്തനാപുരം, കുന്നത്തൂർ സീറ്റുകളിലാണ് മുന്നണിക്ക് വിശ്വാസം. മറ്റ് ചില സീറ്റുകളിലും അത്ഭുതങ്ങൾ നടന്നേക്കാമെന്നും നേതാക്കൾ പറയുന്നു. അതേസമയം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എല്ലാ സീറ്റിലും മത്സരം കടുപ്പമാണ്. ഇവിടെ കോവളം, അരുവിക്കര, തിരുവനന്തപുരം, പാറശ്ശാല, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് സീറ്റുകൾ UDF പ്രതീക്ഷിക്കുന്നു. വാമനപുരവും വർക്കലയും അട്ടിമറി ഉണ്ടായേക്കും. അതേസമയം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ച് തുടർഭരണം നേടുമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനുശേഷമാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പ്രവേശിച്ചത്. തിരുവനന്തപുരം ജില്ല ഇക്കുറി ഇടതുപക്ഷം തൂത്തുവാരും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജില്ലയിൽ കോവളം മാത്രമാണ് UDFന് ലഭിക്കുകയെന്നും ബാക്കി സീറ്റുകൾ LDF സ്വന്തമാക്കുമെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം.